ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് ഈ മഹാമാരി കാലത്തെ ആശങ്കകൾ മറികടക്കുന്നതിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്തു ചെയ്യാനാകും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും കേരളത്തിനും ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള മായാവിദ്യകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ സംസ്ഥാന ബജറ്റ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വലിയ വിഹിതം അത് കൃത്യമായി ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ കേരളത്തോടുള്ള ആ വിരോധ മനോഭാവം തുടരുമ്പോൾ അതിസമ്പന്നർക്ക് നികുതി ചുമത്തി അതിന്റെ ഒരു ഓഹരി സംസ്ഥാനങ്ങൾക്ക് കൂടി കൊടുക്കണമെന്നുള്ള സംസ്ഥാനങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കാതെ സാധാരണക്കാരനെ മേൽ നിരന്തരമായി സെസ്സിന്റെ രൂപത്തിലൊക്കെ അധിക നികുതികളും അമിത ഭാരങ്ങളും അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ അതിന്റെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിനുള്ള കൃത്യമായ കുറുക്കുവഴികൾ സ്വീകരിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ മുന്നിലേക്കാണ് കേരളം ദിശാബോധമുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതുപോലെ അടുത്ത കാൽനൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് നന്മയുള്ള ഒരു ബജറ്റ് വികസനോന്മുഖമായ ഒരു ബജറ്റ് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത് ഭാവിയിലേക്കുള്ള കരുതൽ തന്നെയാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാനാകും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക മേഖലയിലും അടക്കം വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് 4 ഐടി ഇടനാഴികൾ പ്രഖ്യാപിച്ച് 2 ലക്ഷം ആളുകൾക്കെങ്കിലും തൊഴിൽ നൽകാൻ ഉതകുന്ന തരത്തിൽ ആ സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും എന്ന് ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യ പൊതുവിദ്യാഭ്യാസ വ്യാവസായിക സാങ്കേതിക മേഖലകളിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇപ്പോൾ സിൽവർ ലൈനിനടക്കം 2000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ഈ ബജറ്റ് മാറ്റിവെച്ചിരിക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖലയെ കൂടുതൽ നവീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക പദ്ധതികളും തുകയും മാറ്റിവെച്ചിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന് ഉതകുന്ന പരിപാടികൾക്ക് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് അതായത് അതിദരിദ്രരെ കണ്ടെത്തി അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകൾ സാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു ധനമന്ത്രി അന്തം വിട്ടിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും ഈ മഹാമാരിക്കാലത്ത് പ്രതിസന്ധി മറികടക്കാൻ എന്തുണ്ട് ഇതിനകത്തെന്ന് ചോദിക്കുമ്പോഴും കൃത്യമായ പ്രഖ്യാപനങ്ങളിലൂടെ ഓരോ വിഭാഗങ്ങളിലും മാറ്റിവെച്ചിരിക്കുന്ന തുകയിലൂടെ ആ ധനകാര്യ മാന്ദ്യത മറികടക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരെ ഈ ധനകാര്യ നഷ്ടം നികത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഇതാ ഇങ്ങനെ ഒരു പാക്കേജ് വച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം കേന്ദ്ര സർക്കാർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് കുറേ പൂജ്യങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ ഇത്ര മാറ്റി വച്ചിരിക്കുന്നു ഇത്ര മാറ്റി വച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇവിടെ ചെയ്തത് ആ ബജറ്റിൽ ആ പ്രതിസന്ധികൾ മറികടക്കുന്നതിന് അനുയോജ്യമായ തരത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ ധനസമാഹരണം ഉണ്ടാക്കുവാനും ധനവിനിയോഗം നടത്തുവാനുമുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് ഈ ബജറ്റിനെ ശ്രദ്ധേയമാക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കാൽനൂറ്റാണ്ടിനപ്പുറത്തേക്ക് കൂടിയുള്ള കേരളത്തെ മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് എന്ന പരിഗണനയിലേക്ക് അതെത്തുന്നതും